ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി ജി വ്ലോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ ദേവാലയമാണ്. ഞാൻ ഈ ഇടവകക്കാരനാണ്. 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഇടവകയിൽ ഒരു പെരുന്നാൾ കൂടുന്നതിനുള്ള അവസരം ലഭിച്ചത്. ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ഇസ്രായേലിൽ നിന്ന് വരുന്നതിനും അതുപോലെ തന്നെ ദേവാലയത്തിലെ ഈ പെരുന്നാൾ കൂടുന്നതിനും സാധിച്ചു. ഈ കുന്നക്കുറ്റി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിനെ പറ്റി പറയുമ്പോൾ 308 വർഷത്തോളം പഴക്കമുള്ള ഈ ദേവാലയം അതിപുരാതനമായിട്ടുള്ള ഒരു ദേവാലയമാണ്. ഓർത്തഡോക്സ് സഭയുടെ പുരാതന ദേവാലയങ്ങളിലൊന്നാണ് കുന്നക്കുരുടി പള്ളി എന്ന് പറയുന്നത്. ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ തന്നെ അതിയായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. കടമറ്റം പള്ളിയിൽ നിന്നും പിരിഞ്ഞു പോന്നിട്ടുള്ളതാണ് കുന്നക്കുരുടി പള്ളി. കടമറ്റം പള്ളിയുടെ അളവിലും അതേ രൂപത്തിലുമാണ് പള്ളി നിർമ്മിക്കാൻ ശ്രമിച്ചതെങ്കിലും കടമറ്റം പള്ളിയേക്കാളും ഭിത്തിവണ്ണം കൂടുതലായിട്ടാണ് പള്ളിയുടെ നിർമ്മാണം നടന്നിട്ടുള്ളത്. വിപുലമായിട്ടുള്ള കൊത്തുപണികളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ അകത്ത് വിശുദ്ധ ഗീവർഗീസ് സഗതായുടെ ഫോട്ടോ പഴയ കൂട്ടാണ്, പഴയ ചായക്കൂട്ട് എന്ന് പറയുന്ന പച്ചിലകളും ഫലങ്ങളുടെയും എല്ലാം ചാറെടുത്ത് കൂട്ടിയിട്ട് വരച്ചിട്ടുള്ളതാണ് വിശുദ്ധ ഗീവർഗീസ് സഗതായുടെ ഫോട്ടോയും പള്ളിയകത്ത ഫോട്ടോകളെല്ലാം തന്നെ. ഇതിനകത്ത് നമ്മുടെ യാക്കോബ് ബ്രദാനായുടെ തിരുശേഷിപ്പാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് കേരളത്തിലോ ഈ മലങ്കരയിൽ ഉള്ള തിരുശേഷിപ്പുള്ള ഏക ദേവാലയം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഈ പള്ളി പണിതിട്ടുള്ളവരുടെ ആരൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഈ കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട്. പരിശുദ്ധനായ പരുമല തിരുമേനിയാണ് ഈ ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണത്തിന് ശേഷം കൂതാശിക്ക് വന്നിട്ടുള്ളത് എന്നും ഇതിനകത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. കൊല്ലവർഷം 890 അല്ലെങ്കിൽ 1714 ഈ പള്ളിയുടെ നിർമ്മാണം നടന്നിട്ടുള്ളത് എന്ന ചരിത്ര രേഖയും നമ്മുടെ പള്ളിയിലുണ്ട്. ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒട്ടനവധി കൊത്തുപണികളും അതിവിശാലമായ ദേവാലയം ഒട്ടനവധി ആളുകൾക്ക് നിൽക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഈ ദേവാലയം പരിശുദ്ധ സഭയുടെ തന്നെ അതിമനോഹരമായ ദേവാലയങ്ങളിൽ ഒന്നാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് അതിമനോഹരമായി ഒരുപാട് തടികൾ കൊണ്ടാണ് മച്ചുകൾ തീർത്തിരിക്കുന്നത്. ഈ പള്ളിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന തടികളുടെ ചരിത്രം തന്നെ നോക്കിയാൽ നമ്മൾക്ക് ഇപ്പോൾ ഇതിനെ പറ്റി ചിന്തിക്കുവാൻ പോലും കഴിയാത്ത തരത്തിൽ ഉള്ള തടികൾ കൊണ്ടാണ് ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇത്തരം ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ കുന്നക്കുരുടി എന്ന പ്രദേശത്ത് ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ എവിടെ നിന്ന് നോക്കിയാലും പരിശുദ്ധമായ വിശുദ്ധ ഈ ദേവാലയത്തെ കാണുവാൻ സാധിക്കുന്നതാണ്. വിശുദ്ധ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് ശേഷം നമ്മൾക്ക് കടമറ്റം പള്ളിയിൽ നിന്നും കിട്ടിയിട്ടുള്ള ധൂപക്കുറ്റിയും മറ്റും സൂക്ഷിച്ചിരിക്കുന്നത് ഈ വിശുദ്ധ ത്രോണോസിൻ്റെ സൈഡിലുള്ള ഭിത്തിയിലാണ്. അത് എഴുതി വച്ചിട്ടുള്ളതാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. വിശുദ്ധ ദേവാലയത്തിൻ്റെ 2 ഭിത്തികളിലും ഇതുപോലെയുള്ള എഴുത്തുകൾ നമുക്ക് കാണാൻ കഴിയും. 1 വിശുദ്ധ യാക്കോബ് ബ്രദാനായുടെ തിരുശേഷിപ്പും 2 കടമറ്റം പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ധൂപക്കുറ്റിയും മറ്റുമാണ് എന്നാണ് നമുക്ക് ചരിത്രപരമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദേവാലയത്തിൻ്റെ 2 സൈഡുകളിലും അതിവിശാലമായിട്ട് ആളുകൾക്ക് നിൽക്കുന്നതിനുള്ള സൗകര്യവും അതുപോലെ തന്നെ ഈ ദേവാലയത്തിൻ്റെ പടികളെന്ന് പറയുന്നത് താഴെ നിന്നും ഒട്ടനവധി പടികൾ കയറിയാണ് ഈ മലമുകളിലുള്ള വിശുദ്ധ ദേവാലയത്തിലേക്ക് കയറി ചെല്ലുന്നത്. നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ 2 പെരുന്നാളുകളാണ് പ്രധാനമായും ആഘോഷിക്കുന്നത്. 1 ദേവാലയത്തിൻ്റെ കല്ലിട്ട പെരുന്നാളും യാക്കോബ് ബ്രദാനായുടെ പെരുന്നാളും നവംബർ 20, 21 അതുപോലെ തന്നെ ഈ വിശുദ്ധ ദേവാലയത്തിലെ ഗീവർഗീസ് സഗതായുടെ പെരുന്നാൾ 6, 7 നമ്മൾ ആചരിച്ചു പോരുന്നത്. ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന അതിവിശാലമായിട്ടുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ദേവാലയത്തിൽ കാണുന്ന കൊത്തുപണികൾ അതിപുരാതനമായ ദേവാലയങ്ങളിൽ മാത്രം കാണുന്നതും അതിമനോഹരവുമായിട്ടുള്ളതാണ്. വിശുദ്ധ ദേവാലയത്തിൻ്റെ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ ദേവാലയം അതിമനോഹരമായി കാണാൻ സാധിക്കും.
സാധിക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ പടിഞ്ഞാറേ കുരിശും അതുപോലെ തന്നെ കിഴക്കും ഓരോ കുരിശുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ദേവാലയത്തോടനുബന്ധിച്ചാണ് രണ്ട് കുരിശുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ദേവാലയത്തിന് ഒട്ടനവധി ചാപ്പലുകളുണ്ട്, കുരിശുപള്ളികളുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രധാനപ്പെട്ടിട്ടുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയിലെ തന്നെ അതിപുരാതനമായിട്ടുള്ള 300 വർഷങ്ങൾ പഴക്കമുള്ള അതിവിപുലമായിട്ടുള്ള കൊത്തുപണികളും ആകാര ഭംഗിയുമുള്ള കാഴ്ചയിൽ തന്നെ നമുക്ക് കൊതിയാകുന്ന തരത്തിലുള്ളൊരു ദേവാലയമാണ് കുന്നക്കുരുടി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ എന്ന് പറയുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഒരു ഇടവകാംഗം എന്ന നിലയിലും ഈ പെരുന്നാളിൽ എത്തിച്ചേരുവാൻ സാധിച്ചു എന്നുള്ളതിലും എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. ഈ ദേവാലയത്തിൻ്റെ ചെറിയൊരു ചരിത്രം എനിക്കറിയാവുന്നതും രേഖാമൂലമുള്ളതുമായ ചെറിയ ചരിത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് ദേവാലയത്തിൻ്റെ ഭംഗിയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനും നിങ്ങളെ അത് കാണിക്കുവാനും എനിക്ക് സാധിച്ചതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ദേവാലയത്തിൻ്റെ ഉൾവശത്തുള്ള ത്രോണോസ് എന്ന് പറയുന്നത് കൊത്തുപണികളാൽ തീർത്തിട്ടുള്ളതാണ്. തടി കൊണ്ട് തീർത്തിട്ടുള്ള ത്രോണോസ് ഒരുപാട് കൊത്തുപണികളിലും ചായ കൂട്ടുകൾ കൊണ്ടും അത്യപൂർവമാണ്. അങ്ങനെ നമ്മുടെ ദേവാലയം അതിമനോഹരമാണ്, കിഴക്കേ കുരിശും അതിമനോഹര. ദേവാലയത്തിൻ്റെ വിവിധ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. PG വ്ളോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇസ്രായേലിലെ വീഡിയോസും അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോകളിലെല്ലാം തന്നെ നിങ്ങളിൽ എത്തിക്കുന്നതിലേക്ക് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം.